യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ജീസസ് റൈൻസ് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ അഭിനന്ദിക്കുന്നു പ്രഭാത സമയത്ത് അവിടുത്തെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ നമുക്കോരോരുത്തർക്കും ഓരോരുത്തർക്കും ആത്മിക ഭക്ഷണമായി ദൈവത്തിന്റെ വചനം തീരട്ടെ തിരുവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം യോഹന്നാൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിൽ നിന്നുള്ള ചില ചിന്തകളാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന ജോയെ ഡിവൈൻ ലൈഫ് ഡിവൈൻ ലൈഫിന് യവനായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് സോയെ ജോയുണ്ട് ബയോസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ലൈഫിനെ കാണിക്കുന്നു സുഖേ എന്ന് പറയുന്നത് സോൾ ലൈഫിനെ കാണിക്കുന്നു യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ആകുന്നു അവിടുന്ന് നമ്മോട് പറയുന്നത് നൽകി തരാം ഡിവൈൻ ഡിവൈൻ ലൈഫ് നമുക്ക് നൽകി തരാം നിത്യ ജീവൻ ദിവ്യമാകുന്ന ജീവൻ ദൈവത്തിൻ്റെ പോലെയുള്ള ജീവൻ ഗാഡ് കൈൻഡ് ഓഫ് ലൈഫ് നമുക്ക് നൽകി തരാം എന്ന ആ വലിയ വാഗ്ദാനമാണ് യേശു നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഗ്ലോറി ആ വാഗ്ദാനം സ്വീകരിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഓരോരുത്തർക്കും ആ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവരിൽ ഉണ്ട് അവരിൽ ദൈവത്തിൻ്റെതുപോലെയുള്ള ജീവനുണ്ട് അനേകം ചിന്തകൾ ഈ അത്ഭുത അനുഭവമായുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച് പ്രത്യേകിച്ചും യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ആവർത്തിച്ച് ആവർത്തിച്ച് സോയെ കുറിച്ചുള്ള മനോഹരമാകുന്ന ചിന്തകൾ കാണുവാൻ കഴിയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പരാമർശിച്ചു ലൈഫും ലൈറ്റും ഈ ലൈറ്റ് സ്പിരിച്വൽ ലൈറ്റ് ആണ് നാം ഓരോരുത്തരും ആത്മിക വെളിച്ചത്തെ വഹിക്കുന്നവരാകുന്നു അതുകൊണ്ട് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ആത്മിക ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ വെളിച്ചങ്ങളാകുന്ന നാം ഓരോരുത്തരും പ്രകാശിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകുന്നു ഇരുളോ അതിനെ പിടിച്ചെടുക്കുകയില്ല ആത്മിക വെളിച്ചത്തിന് ഇരുളുമായിട്ട് യാതൊരു സംഘർഷവും ഇല്ല ഇരുളുള്ള ഇടങ്ങളിലേക്ക് ആത്മിക വെളിച്ചം ചെല്ലുമ്പോൾ ഇരുളോടിപ്പോകും ഇരുളിന് നിൽക്കുവാൻ കഴിയില്ല ഇരുളിനെ ആത്മിക വെളിച്ചത്തോട് എതിർക്കുവാൻ കഴിയുകയില്ല ഇരുളോ അതിനെ പിടിച്ചെടുക്കുകയില്ല അത്ര വലിയൊരു വെളിച്ചത്തെയാണ് ദൈവത്തിൻ്റെ ജീവനിലൂടെ ദൈവത്തിൻ്റെതുപോലെയുള്ള ജീവനിലൂടെ അല്ല എങ്കിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന ജോയയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആത്മീക അന്ധകാരമുള്ള ഈ ലോകത്തിൽ ലോകത്തിൻ്റെ വെളിച്ചങ്ങളായി ജീവിക്കുവാൻ അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുകയാണ് ആ വെളിച്ചത്തിൻ്റെ മറ്റൊരു മറ്റൊരർത്ഥമാണ് റെവലേഷൻ എന്ന് പറയുന്നത് വെളിപ്പാട് എന്ന് പറയുന്നത് ആ വെളിച്ചമുള്ളവർക്ക് ദൈവത്തിൻ്റെതുപോലെയുള്ള ജീവൻ ലഭിച്ചിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വെളിച്ചമുണ്ട് ആ വെളിച്ചം വെളിപ്പാടിനെ കാണിക്കുന്നു അവർക്ക് വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുക്കുന്ന ദൈവവചനത്തിലൂടെ അവർക്ക് ലഭിക്കുന്ന വെളിപ്പാടുകളുടെ റവലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും കർത്താവാകുന്ന യേശു ക്രിസ്തു അവിടുന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇവിടെ ലൈഫിനെ കുറിച്ചും ലൈറ്റിനെ കുറിച്ചും ഞാൻ പറയുമ്പോൾ യേശു നടത്തിയ അത്ഭുതകരമാകുന്ന പ്രഖ്യാപനമാണ് യോഹന്നാൻ ഞാൻ പതിനാലിൻ്റെ ആറ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അതൊരു വലിയ അത്ഭുത പ്രഖ്യാപനമാണ് ലൈഫ് ദൈവത്തിന്റെ വചനത്തിലുണ്ട് എന്ന് പറയുമ്പോൾ യേശു പറയുന്നു ഞാൻ ജീവനാകുന്നു ഞാൻ ആ ലൈഫ് വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ യേശു പറയുന്നു യോഹൻ ഞാൻ എട്ടിന്റെ പന്ത്രണ്ടിൽ പറയുന്നു ജീവനാകുന്ന യേശു വെളിച്ചമാകുന്ന യേശു അവിടുന്ന് ഇപ്പോൾ നമ്മിൽ വസിക്കുകയാണ് എത്ര വലിയ അത്ഭുതകരമാകുന്ന ഒരു അനുഭവമാണ് ഇന്നലെ ഞാൻ നിങ്ങളുമായി പറഞ്ഞു ഈ ഒരു ജീവൻ സോയെ നമ്മിൽ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ മതാചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ലോകം നമ്മുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന അന്ധവിശ്വാസങ്ങളെയും ജയിച്ച് ജീവിക്കുവാൻ കഴിയും ഒരു ലീഗലിസ്റ്റ് ആകേണ്ട കാര്യമില്ല പകരം ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് നമുക്ക് തീരുവാൻ കഴിയും മാത്രവുമല്ല ഇന്നലെ ഞാൻ പരാമർശിച്ചു ഈ സോയുള്ളത് കൊണ്ട് പാപത്തെ ജയിച്ച് ജീവിക്കുവാൻ കഴിയും യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ അത്ഭുത ഭാഗം വളരെ ശ്രദ്ധേയമല്ലേ യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു ആമേന് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നുവല്ലോ വാ ജോയെ ലൈഫ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിലാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം ശ്രദ്ധേയമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല നിങ്ങളുടെ ആത്മാവ് അത്തരത്തിൽ വചനത്തിൻ്റെ വിത്തുള്ള ഒരു സ്ഥലമാകുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ജീവനുള്ള ഒരു സ്ഥലമാകുന്നുവെങ്കിൽ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന പാപത്തിന്റെ പ്രേരണ പ്രാണനിൽ നിന്ന് പുറപ്പെടുന്ന പ്രാണന്റെ ആ സ്വഭാവങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പാപത്തിന്റെ പ്രേരണ അവയെ നമുക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും ആത്മീക ജീവൻ നമ്മിലുള്ളതിനാൽ സ്പിരിച്വൽ ലൈഫ് നമ്മിൽ നമ്മിലുള്ളതിനാൽ ആ സ്പിരിച്വൽ ലൈഫിനെ എംപവർ ചെയ്യുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന പാപത്തി പാപത്തിന്റെ പ്രവണതയെയും പ്രാണനിൽ നിന്ന് പുറപ്പെടുന്ന പാപത്തിന്റെ പ്രവണതയും നമുക്ക് കീഴ്പ്പെടുത്തിയതിനു ശേഷം ശരീരത്തെയും പ്രാണനെയും ആത്മാവിന്റെ അധീനതയിൽ കൊണ്ടുവരുവാൻ ശരീരങ്ങളുടെ ഇച്ഛകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല നമ്മൾ വിശക്കുമ്പോൾ എന്നും കഴിക്കുവാൻ വേണ്ടി അല്ല നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെ ലഭിക്കുന്ന നിയോഗങ്ങളുണ്ട് ആ നിയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ സ്റ്റെപ്പുകളും വിശക്കുമ്പോഴാകട്ടെ ദാഹിക്കുമ്പോഴാകട്ടെ അവിടെയും നമുക്ക് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആ ദാഹത്തെയും ശരീരത്തിൻ്റെ ആവശ്യമാകുന്ന ന്യായമാകുന്ന ആവശ്യമാകുന്ന ദാഹത്തെയും വിശപ്പിനെയും ശമിപ്പിക്കുമ്പോൾ പോലും അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗങ്ങൾക്കനുസരിച്ച് അത് നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശക്കുമ്പോൾ എന്തും കഴിക്കുന്നവരുണ്ട് കുടിക്കുമ്പോൾ അല്ല ദാഹിക്കുമ്പോൾ എന്തും കുടിക്കുന്നവരുണ്ട് കിട്ടുന്നത് എന്തും ആകട്ടെ അത് വീര്യമുള്ളതാകട്ടെ ലഹരിയുള്ളതാകട്ടെ കുടിക്കുന്നവരുണ്ട് അങ്ങനെ ഉള്ള ഒരു അവസ്ഥകളെ അങ്ങനെയുള്ള ആ പ്രേരണകളെ ആ പ്രവണതകളെ ലോകത്തിൻ്റെ സമ്മർദ്ദമുള്ള അത്തരത്തിലുള്ള പ്രവണതകളെ ലോകത്തിൽ നിന്ന് പുറപ്പെടുന്ന സമ്മർദ്ദങ്ങൾ ആ പ്രവണതകളെ ഇല്ലാതെയാക്കുവാൻ ദൈവത്തിൻ്റെതുപോലെയുള്ള ജീവനുള്ള ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ജോയുള്ള ഒരു വ്യക്തിക്ക് സാധ്യമാണ് അതാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നുവല്ലോ പാപത്തെ ജയിച്ച് നമുക്ക് ജീവിക്കുവാൻ കഴിയും ഹാബിച്വൽ സിൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഏതെങ്കിലും പാപം ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന അവസ്ഥയിലാണ് ആരെങ്കിലും ആയിരിക്കുന്നത് എങ്കിൽ നിങ്ങളിലുള്ള സോയെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരെന്ന് അവകാശപ്പെടുന്നു എങ്കിൽ നിങ്ങളിലുള്ള സോയെ നിങ്ങൾ സജീവമാക്കിയിട്ടില്ല ആ സോയ സോയൻ നിങ്ങളിലുള്ള ആ സ്പിരിച്വൽ ലൈഫ് ഗോഡ് കൈൻഡ് ഓഫ് ലൈഫിൻ്റെ സജീവതയിലല്ല നിങ്ങൾ ജീവിക്കുന്നത് തരംതാണ് പ്രകൃതിയുടെ നിലവാരത്തിലുള്ള ലോകത്തിൻ്റെ നിലവാരത്തിലുള്ള ഒരു ജീവിതത്തിന് വിധേയപ്പെട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മനുഷ്യൻ സജീവമല്ല എന്ന് വളരെ വ്യക്തമാകുന്നു നിങ്ങളുടെ ആത്മ മനുഷ്യൻ സജീവമാകുന്നു എല്ലാ ഹാബിറ്റൽ സിൻസിനെയും അതിജീവിച്ച് ജീവിക്കുവാൻ കഴിയും അങ്ങനെ ഉള്ള പാപങ്ങൾ നമ്മിൽ വാഴ്ച നടത്തുകയില്ല നമ്മുടെ അവയവങ്ങളിൽ വാഴ്ച നടത്തുകയില്ല ആ ഭാഗം വരുമ്പോൾ റോമാലേഖനം ആറാമത്തെ അധ്യായം വളരെ പ്രസക്തമാകുന്ന ഒരു ഭാഗമാണ് പാപത്തിന് അടിമപ്പെടാതെ വണ്ണം റോമാലേഖനം ആറിന്റെ ആറ് സദ്യ ഇനി നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു ആമേന വീണ്ടും ആ ഭാഗങ്ങൾ ആമയെന്നെ വായിക്കുമ്പോൾ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറി ഇനി വാഴരുത് പാപം വാഴുന്ന അവസ്ഥ പതിമൂന്നാമത്തെ വാക്യം നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുകയും വാ അത്ഭുതകരം പാപം നിങ്ങളുടെ മർദ്ധ്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത് പാപം വാഴുക എന്ന് പറയുമ്പോൾ പാപത്തിന് നമ്മൾ ദാസന്മാരായി തീരുകയാണ് പാപം തീരുകയാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കരുത് പകരം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളാക്കി മാറ്റുക എന്നതാണ് ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ശരീരം ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ ശരീരത്തിൽ ഇപ്പോഴും പാപത്തിന്റെ സകലവിധമാകുന്ന പ്രവണതകളുമുണ്ട് പാപത്തിന് വേണ്ടി വിധേയപ്പെടുവാൻ ശരീരം എപ്പോഴും തയ്യാറാണ് ഇരുപത്തിനാല് മണിക്കൂറും പാപം ചെയ്യാൻ ശരീരം തയ്യാറാണ് ഈ പാപം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന ഈ ശരീരത്തെ സോയുള്ള ഒരു വ്യക്തിയും സോയുള്ള ആത്മാവിന്റെ അധീനതയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ശരീരത്തെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് എൻ്റെ ഈ വാ കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ കുറ്റം പറയത്തില്ലേ മോശമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാൻ കഴിയും ആ ഭാഗങ്ങളെ ഇല്ലാതെയാക്കിയതിന് ശേഷമായിട്ട് എൻ്റെ നാക്കിനെ സോയെ ലൈഫിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ട് അതേ അധരം ഉപയോഗിച്ചു പാപം ചെയ്യുവാൻ ഇപ്പോഴും പ്രേരണയുള്ള സ്വാധീനിച്ച് സ്വാധീനമുള്ള പാപം ചെയ്യുവാൻ ഇപ്പോഴും സാധ്യതയുള്ള ഈ അധരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞാനിത് ആത്മാവിൻ്റെ ഉപകരണമാക്കി മാറ്റി ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ ഞാൻ ഒരു ആയുധമാക്കി മാറ്റുകയാണ് അതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളാക്കി മാറ്റുക നീതിയുടെ ആയുധങ്ങളാക്കി മാറ്റുക ശരീരത്തെ ആത്മാവിന്റെ ഉപകരണമാക്കി മാറ്റുക അത് നമുക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ജോയെ നമ്മിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ശരീരത്തെ തന്നെ പാപം ചെയ്യുവാൻ സാധ്യതയുള്ള ഈ ശരീരത്തെ തന്നെ നമുക്ക് നീതിയുടെ ആയുധമാക്കി മാറ്റുവാൻ കഴിയും പാപം ചെയ്യാതെ പാപം ചെയ്യുവാൻ സാധ്യതയുള്ള ഈ ശരീരം കൊണ്ട് പാപം ചെയ്യാതെ ആത്മാവിൻ്റെ അധീനതയിൽ ഈ ശരീരത്തെ കൊണ്ടുവന്ന് പ്രാണനെ കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആത്മാവിലൂടെ പുറപ്പെടുന്ന നല്ല കാര്യങ്ങളെ ചെയ്യുവാൻ വേണ്ടിയുള്ള ഉപകരണമാക്കി ആയുധമാക്കി ആമേന ഈ ശരീരത്തെ നമുക്ക് മാറ്റുവാൻ കഴിയും ആമേൻസ് അവിടെ പുതിയ മനുഷ്യൻ ഉള്ള പുതിയ മനുഷ്യൻ സോയുള്ള ആ മനുഷ്യനെ പുതിയ മനുഷ്യൻ ന്യൂ മാൻ എന്ന് ന്യൂ മാൻ എന്ന് നമുക്ക് വിളിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു ആ മാൻ ആ ന്യൂ മാൻ നെവർ എക്സിസ്റ്റഡ് ബിഫോർ അതിനു മുന്നമേ ഇല്ലാത്ത ഒരുവനെയാണ് രക്ഷിക്കപ്പെടുന്ന ദിവസം നമ്മിൽ ദൈവം സൃഷ്ടിക്കുന്നത് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ് ആദാമിൽ നിന്നുള്ള ആത്മാവിൻ്റെ അപ്ഗ്രിഡേഷൻ അല്ല നമ്മിൽ സംഭവിക്കുന്നത് ആദാമിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആത്മാവിനെ മെച്ചമാക്കിയതല്ല നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ് പകരം ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അന്ന് സംഭവിക്കുന്നത് നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ് ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നു അതുകൊണ്ട് ബൈബിൾ ആമേൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലിനെ പുതിയ സൃഷ്ടി എന്ന് വിളിക്കുന്നു പുതിയ മനുഷ്യൻ എന്ന് വിളിക്കുന്നു ആ പുതിയ മനുഷ്യനാണ് ലീഗലിസത്തെ ജയിച്ച് ആമേന് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നത് ആ പുതിയ മനുഷ്യനാണ് പാപത്തെ ജയിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നത് ആ പുതിയ മനുഷ്യൻ ആ ന്യൂമാൻ മറ്റൊരു കാര്യം കൂടി ഫോളൻ നേച്ചർ വീഴ്ച വന്ന പ്രകൃതത്തിൽ നിന്ന് ആ പുതിയ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് ഗലാത്തിയാ ലേഖനത്തിലെ ആ വാക്യം അഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് പ്രകൃതിയുടെ സ്ഥലത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല പ്രാകൃതമാകുന്ന നിലയിൽ ജീവിക്കേണ്ട കാര്യമില്ല മാത്രവുമല്ല വീഴ്ച വന്ന പ്രകൃതങ്ങൾ ആദാമിൻ്റെ പാപം മൂലം അതിൻ്റെ പരിണിത ഫലമായിട്ട് സംഭവിച്ച ആ വലിയ വീഴ്ച ആ വീ ആ വീഴ്ചയിലൂടെ മനുഷ്യനിൽ പ്രവർത്തി മനുഷ്യനിൽ പ്രവേശിച്ചിരിക്കുന്ന ഫോളൻ നെയ്ച്ചർ വീഴ്ച വന്ന ആ പ്രകൃതങ്ങൾ ഉൽപ്പത്തി ദിവസവും മൂന്നാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ തന്നെ നമുക്കവിടെ ഭയത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് ലജ്ജയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് രഹസ്യങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് നിന്റെ ഒച്ച ഞാൻ തോട്ടത്തിൽ കേട്ടതുകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നാണ് ഞാൻ നഗ്നാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നാണ് ആദാം പറയുന്നത് അവിടെ ലജ്ജ ഭയം തുടങ്ങിയ വീഴ്ചയുടെ പരിണിതഫലമായിട്ടുള്ള പ്രകൃതങ്ങൾ വെളിപ്പെടുകയാണ് വികാരങ്ങൾ വെളിപ്പെടുകയാണ് ഇന്ന് മനുഷ്യനെ ഏറ്റവും അധികം ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതങ്ങളാണിവ ഭയം എത്ര പേരാണ് ഭയത്തിന് അടിമകളായി ജീവിക്കുന്നത് ഘോരമാകുന്ന ഭയത്തിന് അടിമകളായി അനേകർ ജീവിക്കുന്നു ചിലർക്കത് ഫോബിയ ആണ് അവരുടെ സംവിധാനത്തിൽ തന്നെ ആ ഫോബിയ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഭയം ആകുലത വെപ്രാളം തുടങ്ങിയ ആ ഫോളൻ നേച്ചേഴ്സ് ഡിപ്രഷൻ ഡിപ്രഷൻ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഇന്നത്തെ ഈ സാഹചര്യങ്ങളെല്ലാം ഡിപ്രഷനെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് പാൻഡമിക് ഒരു വശത്ത് ലോകത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ജർമ്മനി ഓസ്ട്രിയ ബെൽജിയം സ്വിറ്റ്സർലാൻഡ് ആ ഭാഗങ്ങളിലെല്ലാം ജലപ്രളയം ഉണ്ടായി ജർമ്മനിയിൽ നൂറുപേര് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു നേഷനാണ് അവിടെ പേർ മരിക്കുക എന്ന് പറയുമ്പോൾ ഒരു അണ്ടർ ഡെവലപ്ഡ് നേഷനിൽ രണ്ടു ലക്ഷം പേര് മരിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് ൂറു പേര് ജർമ്മനിയിലെ ജലപ്രളയത്തിൽ മരിക്കണമെന്നുണ്ടെങ്കിൽ ആ ജലപ്രളയത്തിൻ്റെ അതിൻ്റെ ആ കാഠിന്യം എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കുക ചൈനയിൽ രണ്ട് ഡാമാണ് പൊളിഞ്ഞു പോയത് രണ്ട് ഡാം ക്ലാപ്സ്ഡായി അത് ഒരു വശത്ത് മറ്റൊരു ഭാഗത്ത് സതേൺ ചൈനയിൽ ഹെനാനിൽ ചെങ്ഡു എന്ന് പറയുന്ന ആ ഹനാന്റെ ക്യാപിറ്റൽ ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി ആയിരം വർഷം ആയിട്ട് അത്തരത്തിലൊരു ജലപ്രളയം ചൈനയിൽ പല ജലപ്രളയങ്ങൾ ആവർത്തിച്ചു ആവർത്തിച്ച് ഉണ്ടാകാറുണ്ട് എന്നാൽ ഇവർ ഈ ജലപ്രളയത്തെ കുറിച്ച് പറയുന്ന ആയിരം വർഷമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ജലപ്രളയം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവർക്ക് പറയുവാൻ കഴിയുന്നത് ആയിരം വർഷമായിട്ട് ചൈനയിൽ ഇതേപോലെ ഒരു ജലപ്രളയം ഉണ്ടായിട്ടില്ല സദേൺ ചൈനയിലെ ഭാഗങ്ങൾ മറ്റ് നോർത്ത് ഈസ്റ്റേൺ ചൈനയാണെന്ന് തോന്നുന്നു അവിടെ മംഗോളിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഡാം രണ്ട് ഡാം പൊളിഞ്ഞത് അപ്പൊ ഇതെല്ലാം നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ തലത്തിൽ ഒരു മനുഷ്യനായിരിക്കുന്നു എങ്കിൽ ഇന്നുള്ളത് വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നഷ്ടമാകും ഈ ജലപ്രളയത്തിലെ ഇരകളായി തീർന്നവർക്ക് ഉണ്ടായിരുന്നതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടമായി പലരും കണ്ണുനീരോടുകൂടെ പ്രതികരിക്കുന്നത് ശ്രദ്ധിച്ചു അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ മുഴുവൻ നഷ്ടമായി അവർക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടമായി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എല്ലാം നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഡിപ്രഷൻ കൊണ്ടുവരും ഭയം കൊണ്ടുവരും ആകുലത കൊണ്ടുവരും വെപ്രാളം കൊണ്ടുവരും ഈ നിലയിലുള്ള വീഴ്ച വന്ന പ്രകൃതങ്ങൾ ആ വീഴ്ച വന്ന പ്രകൃതങ്ങൾ നിങ്ങളിൽ ജോയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിപ്രഷനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും സാഹചര്യമൊന്നും മാറേണ്ട കാര്യമല്ല സാഹചര്യം ചിലപ്പോൾ ഈ പറയുന്നത് പോലെ നിഷേധാർത്ഥകമാകുന്ന സാഹചര്യമായിരിക്കും സാഹചര്യം മാറാതെ തന്നെ നമ്മുടെ മനസ്സിനു മാറ്റം സംഭവിക്കും കടബാധ്യതയുള്ള ഒരു വ്യക്തി എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ച സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പദങ്ങൾ ശ്രദ്ധിച്ചു അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കടം ഭാരമല്ല നിങ്ങളിപ്പോൾ കൊടുത്തു തീർക്കുവാനുള്ള ഇരുപത് ലക്ഷം രൂപയെക്കുറിച്ച് നിങ്ങൾ പറയുന്നു പക്ഷേ എനിക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങളുടെ കടബാധ്യതയെക്കാട്ടിലും നിങ്ങളുടെ മനസ്സിനെ കേടുവന്നിരിക്കുന്നു നിങ്ങളുടെ അകത്ത് ഡിപ്രഷൻ കയറിയിരിക്കുകയാണ് നിങ്ങൾ മരണചിന്തകൾ വഹിച്ചു കൊണ്ട് നടക്കുന്നു നിങ്ങളുടെ മനസ്സിനെ സൗഖ്യമാക്കാതെ കേവലം കടം മാറും ആ മീൻ കടം മാത്രം മാറുകയാണെങ്കിൽ കടം മാറിയതിനു ശേഷവും നിങ്ങൾ ഡിപ്രഷനുള്ള വ്യക്തിയായിട്ട് മരിക്കണമെന്നുള്ള ചിന്തയുള്ള വ്യക്തിയായിട്ട് തുടരും അവിടെ പത്ത് കോടി രൂപ കൂടുതൽ കിട്ടിയത് കൊണ്ടൊന്നും അത് മാറത്തില്ല മനസ്സിന് വന്നിരിക്കുന്ന കേടാണ് വസ്തുക്കൾ കൊണ്ട് മനസ്സിനെ സൗഖ്യമാക്കുവാൻ കഴിയത്തില്ല മനസ്സിനെ സൗഖ്യമാക്കുവാൻ പരിശുദ്ധാത്മാവിനു മാത്രമേ കഴിയത്തുള്ളൂ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഡിവൈൻ ലൈഫ് ഗാഡ് കൈൻഡ് ഓഫ് ലൈഫ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ വീഴ്ച വന്ന പ്രകൃതങ്ങളെ ജയിക്കുവാൻ കഴിയും സാഹചര്യങ്ങളൊന്നും മാറിയില്ലെങ്കിൽ പോലും ആ സാഹചര്യങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ തന്നെ നിങ്ങൾക്ക് ആ ഡിപ്രഷനോ ഭയമോ ഈ ആകുലതയോ പാനിക്കോ ഇതൊന്നും നിങ്ങളെ സ്പർശിക്കത്തില്ല നിങ്ങളിലേക്ക് വരില്ല നല്ല ഉദാഹരണമല്ലേ അപ്പോസ്സല പ്രവൃത്തിയിൽ നമ്മൾ സാധാരണ പറയുന്ന പതിനാറാമത്തെ അധ്യായത്തിലെ ആ സംഭവം അപ്പോസ്റ്റോലിനാകുന്ന പൗലൂസും ഷീലാസും അവര് തടവറയിലായിരുന്ന സന്ദർഭത്തിൽ സാഹചര്യം അനുകൂലമായിരുന്നു അല്ല ശരീരം മുഴുവൻ മുറിവേൽക്കപ്പെട്ടവരായിട്ട് അവർ തടവറയിലായിരിക്കുകയാണ് കാലാമത്തിലാണ് കൈചങ്ങലയിലാണ് കുറ്റക്കൂരിട്ടാണ് ആ തടവറയ്ക്കുള്ളിൽ ആ തടവറയ്ക്കകത്തൊരു റോമൻ തടവറയാണ് റോമൻ തടവറയുടെ ഉള്ളിൽ കയറിയവർ അവിടെ നിന്നും പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല ഇറങ്ങത്തില്ല അതിനകത്ത് ഇവിടെ നിന്ന് ചാകത്തേ ഉള്ളൂ എന്നാൽ അഭിഷേകമുള്ളവർ അതിനകത്ത് കയറി ഒരു രാത്രി പൂർത്തീകരിച്ചില്ല അതിനു മുന്നമേ അവർ പുറത്തു വന്നു അതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് അവരിൽ ഈ പറഞ്ഞിരിക്കുന്ന വീഴ്ച വന്ന പ്രകൃതങ്ങളൊന്നും പൗലോസ് നിരാശപ്പെട്ടില്ല ആകുലപ്പെട്ടില്ല വെപ്രാളപ്പെട്ടില്ല പകരം അവിടെ ആ രാത്രിയിൽ പൗലൂസ് ചെയ്യുന്നത് ശ്രദ്ധേയമാകുന്ന കാര്യമാണ് പൗലൂസും ശീലാസും അർദ്ധരാത്രിക്ക് ഇരുപത്തഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു അപ്പോൾ ഒരു പ്രാർത്ഥന നടത്തതിന് ശേഷം ആരാധനയിലേക്ക് പ്രവേശിക്കുക ഓ ഹാലൂയ്യ ഈ ദിവസങ്ങളിൽ ആമേൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് ജാലു പ്രാർത്ഥിക്കുക ആരാധിക്കുക പ്രതിസ്തന്ദികൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക ആരാധിക്കുക ബിലാതുർ ബൈന ഹദുലി അറബ കദുന്ന തൽ ബർദൂ നജലകതുദ പാഷ്കർദൂനി ബജന തബറുബഹത്തർ ബി ഖസ്കത്തിന നറുജാന 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 മഹതൽ ബർദൂ വസീനജുൽ ബർത്തബനദികൾ കര രുഷാരകതന ലാബറുബതന റബറുബതന റബറുബതന ലികുസ്മന അദുനാറഗന ആമീൻ ഡിപ്രഷൻ ലേക്ക് പോകുവാനുള്ള സാഹചര്യം ഭയപ്പെടുവാനുള്ള സാഹചര്യം മരണഭയം കയറുവാനുള്ള സാഹചര്യം അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി ഉള്ള ഒരു വ്യക്തിക്ക് കൈൻഡ് ഓഫ് ലൈഫ് ഉള്ള ഒരു വ്യക്തിക്ക് പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു ഫോറൻ നേച്ചറിലേക്ക് പോകേണ്ട കാര്യമില്ല വീഴ്ച വന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകേണ്ട കാര്യമില്ല ആ വ്യക്തിക്ക് കൈൻഡ് ഓഫ് ആ മീൻ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ പോകുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ ദൈവസാന്നിധ്യ പൂരിതമാകുന്ന സ്ഥലത്ത് നിരന്തരം ആരാധന ഉയർന്നു കൊണ്ടിരിക്കുകയാണ് ഓ ഹാലൂയി ഗ്ലോ ടു നമ്മൾ ഇന്നും ഭൂമിയിൽ പ്രാർത്ഥിക്കുന്നത് പോലൊരു പ്രാർത്ഥന സ്വർഗത്തിലില്ല അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യം സ്വർഗത്തിലില്ല ഇന്നിപ്പോൾ ഈ ഭൂമിയിലാകുമ്പോൾ കർത്താപി സമാധാനം തരണമേ സ്വസ്ഥത തരണമേ ഇന്ന കാര്യത്തിന് വിടുതൽ തരണമേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല അവിടെ അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ദൈവിക ആരാധന അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തെ ആരാധിക്കുകയാണ് നിരന്തരമായി ആരാധിക്കുകയാണ് ഈ ഭൂമിയിലായിരിക്കുമ്പഴും നമുക്ക് ഒരു പരിധിവരെ അത് പ്രായോഗികമാക്കുവാൻ കഴിയും അതാണ് പൗലൂസും ശീലാസും പ്രായോഗികമാക്കിയത് അവർ അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് ഓ അവർ ആരാധിച്ചപ്പോഴാണ് അവരുടെ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു നിങ്ങളുടെ മനസ്സിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന തിന്മ നിറഞ്ഞ വികാരങ്ങളോ ഫോൺ നേച്ചറോ ഒന്നും പ്രവേശിക്കാതെ നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാകുകയും ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തോടുകൂടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ബാഹ്യമായി നിങ്ങളുടെ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ നിങ്ങളുടെ ഫൈനാൻസിനെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ നിങ്ങളുടെ തലമുറയെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയും ഒരു തടവരക്കുള്ളിൽ മനുഷ്യനെ ആക്കുക എന്നതാണ് പിശാജ് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും അഭിഷേകമുള്ളവരെ ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ് ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ് ഉള്ളവരെ ദൈവത്തിൻ്റെതുപോലെയുള്ള ജീവനുള്ളവരെ ഒരു തടവറയ്ക്കുള്ളിൽ ആക്കുക എന്നത് പിശാജിന്റെ ലക്ഷ്യമായിരിക്കുമ്പോൾ തടവറകൾ പൊളിക്കുക എന്നതാണ് അഭിഷേകമുള്ളവരുടെ ലക്ഷ്യം ഉം ഹലൂ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ആരില്ലെങ്കിലും തടവറയുടെ സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങളെ പിശാജ് ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ ഈ പ്രഭാത സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ തടവറ പൊളിയുവാൻ പോകുന്നു ആ ബന്ധനങ്ങൾ തകരുവാൻ പോകുന്നു നിങ്ങളുടെ കൈകൾ സ്വതന്ത്രമാകട്ടെ നിങ്ങളുടെ അധരം സ്വതന്ത്രമാകട്ടെ നിങ്ങളുടെ കാലുകൾ സ്വതന്ത്രമാകട്ടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി വേഗത്തിൽ ഓടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളെ തടയുവാൻ നിങ്ങളുടെ പുരോഗതിയെ തടയുവാൻ നിങ്ങളെ തടവറയിലാക്കുവാൻ ബന്ധിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലോഡ് നിങ്ങളിൽ ഉണ്ട് എങ്കിൽ സോയ്ക്ക് കീഴ്പെടുത്തുവാൻ കഴിയും നിങ്ങളിൽ ദൈവത്തിൻ്റെ പ്രകൃതങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രകൃതങ്ങൾ പ്രകടമാകുകയും അത് മുഖാന്തരമായിട്ട് സൂപ്പർ റിബൻഡൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് യോഹൻ ഞാൻ പത്ത് പത്തിൽ പറഞ്ഞിരിക്കുന്നത് ജീവനെ നൽകുവാൻ സമൃദ്ധിയായിട്ട് നൽകുവാൻ ലൈഫ് എന്ന് എന്നാൽ എബണ്ടതിൻ്റെ മൂലഭാഷയിലേക്ക് പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ വാക്ക് ഇങ്ങനെ പറയണം സൂപ്പർ റിബെൻഡൻ ലൈഫ് ഓ നിങ്ങളുടെ കുടുംബത്തിൽ സൂപ്പർ റിബൻഡൻ്റ് ആയിട്ടുള്ള ഒരു കുടുംബ ജീവിതത്തെ പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ആത്മീക ജീവിതത്തെ സൂപ്പർ എപ്പന്റ് ആക്കുവാൻ ആഗ്രഹിക്കുന്നു ശുശ്രൂഷയിലായിരിക്കുന്നു എങ്കിൽ സൂപ്പർ എപെൻഡന്റ് ആക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് സൂപ്പർ അത്ഭുതകരം നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലയിൽ സൂപ്പർ എപെൻഡൻസ് നൽകി തരുവാൻ പരിശുദ്ധാത്മാവാഗ്രഹിക്കുന്നു വിശ്വസിച്ചത് സ്വീകരിക്കുമോ ലൈഫ് നിങ്ങളിലുണ്ട് ആ നിലവാരത്തിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുവാൻ തയ്യാറാകുന്നു എങ്കിൽ അതിനു വിധേയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു അതിശയങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു കർത്താവാകുന്ന യേശുക്രിസ്തു നൽകുന്ന ആ നിത്യ ജീവൻ ദൈവത്തിൻ്റെ പോലെയുള്ള ജീവൻ സ്വീകരിച്ച് ആ നിലവാരത്തിൽ ജീവിക്കുവാൻ സ്വർഗ തുല്യമാകുന്ന നിലവാരത്തിൽ ജീവിക്കുവാൻ സൂപ്പർ സൂപ്പർപെൻഡൻ്റ് ആകുന്ന നിലവാരത്തിൽ ജീവിക്കുവാൻ വിജയപ്പെടുത്തി കൊടുക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ നല്ല പ്രഭാതത്തിൽ അങ്ങയുടെ ദിവ്യസ്പർശനങ്ങളെ അങ്ങ് ഞങ്ങളുടെ മേൽ ഐക്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ശാരീരിക രോഗം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നസ്രാകുന്ന യേശുക്രി അധികാരമുള്ള നാമത്തിലവർ സൗഖ്യമാകട്ടെ 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 മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരെ സ്വതന്ത്രരാക്കണം കർത്താവേസ് ജോലിയില്ലാത്തവർക്ക് വേണ്ടി അങ്ങ് അത്ഭുത വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലിൽ അവരുടെ ഫൈനാൻഷ്യൽ മേഖലയിൽ വലിയ ഫ്രീഡം അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കണം അനേകരെ സഹായിക്കുവാൻ ദുഃഖത്തിലും കഷ്ടത്തിലും ഇരിക്കുന്ന അനേകരെ സഹായിക്കുവാൻ വേണ്ടി ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം വലിയ വിടുതലുകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു സകലത്തിലും യേശുക്രിസ്തുവിന്റെ നാമം മഹത്വം എടുക്കണം നാമത്തിൽ തന്നെ ആമേൻ 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 ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം സ്വീകരിക്കുവാൻ നിങ്ങൾ കാണിച്ച സന്മനസിനെ അഭിനന്ദിക്കുന്നു ജീസസ് റെയിൻസ് ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക യേശു നിങ്ങളുടെ കൂടെയിരിക്കും